ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അലോണസ് വ്ളോഗ്സ്. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള ഡോണറ്റിന്റെ റെസിപ്പിയാണ്. സോ ഇത് നല്ല സിമ്പിൾ ആണ് കേട്ടോ, നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ. ഞാൻ ഇത് ഇനി കുട്ടികൾക്ക് പോലും ഡോണറ്റ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, വളരെ കുറഞ്ഞ ചെലവില്, അതായത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡോണറ്റ് ഉണ്ടാക്കുന്നത്. ആൻഡ് പിന്നെ ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, അതായത് ഒരു മാവിന്റെ എന്തോ കുഴച്ച് വെച്ചിരിക്കുന്ന ഒരു മാവിന്റെ ഒരു ഇത് വെച്ചിട്ട് അത് എന്തുവാന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പം അത് ഡോണറ്റിന്റെ തന്നെയാണ് കേട്ടോ, ഡോണറ്റിന്റെ തന്നെ മാവാണത്. സോ ആൻഡ് അതിൽ ഒരാൾ റൈറ്റ് ആൻസർ പറഞ്ഞു, അത് മാമത കുട്ടിയാണ്. സോ കംഗ്രാറ്റ്സ് മാമത കുട്ടി. പൊറോട്ടയുടെ മാവാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം കൺഗ്രാജുലേഷൻസ്. സോ ഇനിയും ഇതുപോലത്തെ ഇങ്ങനെ കുറച്ച് ഡ്രസ്സിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണോട്ടോ ഇടയ്ക്കിടയ്ക്ക്. ആൻഡ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലീസ് 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 പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഇനി ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കിയാലോ. സോ നമുക്ക് ആദ്യമേ വേണ്ടത് മൈദയാണ്. ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് വേണ്ടത് പാലാണ്. ഞാനിവിടെ 1/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് ഈസ്റ്റ് വേണം. ഈസ്റ്റ് എടുക്കുമ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് നമുക്ക് വേണ്ടത് 2 ടീസ്പൂണാണ്. ദെൻ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാനാണ്. ദെൻ നമുക്ക് വേണ്ടത് ഓയിലാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് വേണ്ടത് ചോക്ലേറ്റ് സിറപ്പാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഞാനിത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തതാണ്. ഇനി നമുക്കിത് പ്രിപ്പയർ ചെയ്താലോ. സോ ഇനി നമുക്ക് നമ്മുടെ പഞ്ചസാരയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. സോ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനെടുത്ത് ബൗള് ഒന്ന് വലുതായി പോയോ എന്നൊരു സംശയം. സോ അതൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പം ചെറുതായിട്ട് ബൗളൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട് പണി പാളി ഇളക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഇനി ഇത് നമുക്കൊരു 15 മിനിറ്റത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇത് നന്നായിട്ടൊന്ന് ഈസ്റ്റ് നന്നായിട്ടൊന്ന് ഫെർമെൻ്റ് ആയി വരട്ടെ. സോ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദയിലേക്ക് നമുക്ക് 1 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഇത്തിരി കൂടെ സോഫ്റ്റ് ആവും. വേണമെങ്കിൽ മാത്രം അരിച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ഒരു 2 വട്ടം അരിച്ചെടുക്കുന്നുണ്ട്. ട്ടത് നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ഈസ്റ്റ് ഇവിടെ നന്നായിട്ട് തന്നെ പൊളിച്ചു വന്നിട്ടുണ്ട്. സോ ഇനി ഇത് നമുക്കിതിലേക്ക് ഒഴിച്ച് പതുക്കെ പതുക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
നമ്മൾ ഈസ്റ്റ് ഫെർമെൻ്റ് ഒക്കെ ചെയ്തത് നമ്മൾ ഒഴിച്ചിട്ട് ഞാൻ അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്താണ് കേട്ടോ ഇളക്കിയത്. ഈസ്റ്റ് ഫുള്ളായിട്ട് ഒഴിച്ചപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഒരു ഇത് കിട്ടി. അപ്പം 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ദേ ഈ ഒരു കൺസിസ്റ്റൻസി വേണമെന്നേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം കൂടുതൽ വെള്ളമൊക്കെ ആവശ്യം വരും. സോ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് കുഴച്ചെടുക്കുവാണെങ്കിൽ നമ്മുടെ നമുക്ക് നല്ല സോഫ്റ്റ് മാവും കിട്ടും. അതുപോലെ തന്നെ സോഫ്റ്റ് ഡോണറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഒരു ക്ലീനായിട്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക്, നല്ല ക്ലീനായിട്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മുടെ മാവ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. സോ 5 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളിതിങ്ങനെ കുഴക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പം നല്ല ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ. കൈയൊക്കെ ചെറുതായിട്ട് വേദന എടുക്കുന്നുണ്ട്, എന്നാലും ഇനി നമുക്കൊരു 5-6 മിനിറ്റ് കൂടെ കുഴക്കാം. നല്ലതായിട്ട് അമർത്തി കുഴക്കണം കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ വെക്കണം. വെച്ചിട്ട് വെച്ചിട്ട് എല്ലാടും നല്ല നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. സോ ഇപ്പം നമ്മൾ ഒരു 15 മിനിറ്റ് ഇട്ട് കുഴച്ചു കേട്ടോ. 10 മിനിറ്റ് അല്ല, 15 മിനിറ്റ് കുഴച്ചു. ഇപ്പം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, അത്ര കുത്തിപ്പിടിച്ച് ചെയ്യേണ്ട കാര്യമില്ല, നല്ല സോഫ്റ്റ് ആണ്. സോ ഇനി ഇത് നമുക്കൊന്ന് റെസ്റ്റിന് വയ്ക്കാം. സോ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നതിന് മുമ്പായിട്ട് ഇത്തിരി ഓയിൽ ഒന്ന് ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. സോ ഇപ്പം നമ്മൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1.5 hours to 2 hours ഒന്ന് റെസ്റ്റ് ചെയ്യിക്കട്ടെ. നല്ല അടിപൊളിയായിട്ട് പൊളിച്ച് വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു 1.5 മണിക്കൂർ വെച്ച് കേട്ടോ. സോ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒന്നുകൂടെ ഒന്ന് ഇത്തിരി നേരം കുഴച്ചാൽ മതി. ഹായ്, നല്ല സോഫ്റ്റ് ആയിട്ട്. സോ എന്തേ, ഞാനൊരു 2 മിനിറ്റൊക്കെ കുഴച്ചതേ ഉള്ളൂ കേട്ടോ. സോ ഇപ്പം നമ്മുടെ മാവിൻ്റെ ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് മാവാണ് കേട്ടോ. സോ ഇനി ഇതിൽ നിന്ന് തിരി എടുക്കാം. എന്നിട്ട് ഇതൊന്ന് പരത്തിയിട്ട് നമുക്ക് നല്ലൊരു ഡോണറ്റിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. സോ ഇത് ഞാൻ വേറൊരു പ്ലേറ്റിലോട്ട് വെക്കട്ടെ. ഞാൻ പരത്താനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. പരത്തട്ടെ. ഒത്തിരി തിൻ ലെയർ ആക്കരുത്, ചെറിയ ഒരു കട്ടി വേണം. സോ ഇത് ഇത്രയും ഒരു കട്ടിയിൽ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. സോ ഇനി ഇത് നമുക്കൊന്ന് റൗണ്ട് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. സോ ഇത് നമ്മളൊരു ഗ്ലാസ് വെച്ചിട്ട് ഇതേ ഒരു റൗണ്ട് ആയിട്ടൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ നടുവിലും മുന്നേ ഒരു ഹോൾ വേണം. സോ അതിന് ഞാനൊരു നോസിലാണ് കേട്ടോ എടുക്കുന്നത്, റഷ്യൻ നോസിലൊന്നുമല്ല, സാധാ ചെറിയ നോസിൽ. സോ അത് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നടുക്കാരുന്നു ഇതിനുള്ളിൽ പെട്ടുപോയി. സോ ഇതാണ് നമ്മുടെ ഡോണറ്റിൻ്റെ ഷേപ്പ്. സോ ഇങ്ങനെ നമുക്ക് ഫുൾ മാവെന്ന് ചെയ്തെടുക്കാം. സോ നമ്മുടെ നമ്മുടെ നോസിൽ വെച്ച് നമ്മുടെ ഈ നടുക്ക് ഇങ്ങനെ ഒരു ഹോൾ ഇടുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പം നിങ്ങളുടെ അകത്ത് കയറി നിന്നിട്ട് എടുക്കാൻ പറ്റാതെ വരുവാണെങ്കിൽ അതെങ്ങനെയും ഒന്ന് എടുത്തിട്ട് അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾ മൈദയിൽ ഇതൊന്ന് മുക്കിയതിന് ശേഷം ചെയ്യട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ നടുക്ക് കൃത്യ ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് കറക്കി കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കാം. ഇതും ഇങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ട്, സിമ്പിളായിട്ട് എടുക്കാം. സോറി. സോ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാനിങ്ങനെ ഒരു ട്രെയിലോട്ട് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. സോ അതിന് മുമ്പ് അതിൽ ഇത്തിരി ഒന്ന് മൈദ ഒന്ന് ഇട്ടതിന് ശേഷം ഇട്ട് വെക്കാം. സോ നമ്മൾ ഫുള്ളും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇപ്പം. ആൻഡ് ഞാൻ കുറെ പരിശ്രമിച്ച് നോക്കി, ഒത്തിരി ബാക്കി വരാതെ ഒത്തിരി ബാക്കി വന്നു. ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഷേപ്പിലാക്കി എടുത്തു. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. സോ ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ കൂടി ഇത്തിരി ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കാം. സോ അത് ഇത്തിരി കൂടി ഒന്ന് കൊണ്ടുവരട്ടെ. ഇത്തിരി നമ്മളിങ്ങനെ ചെയ്തതിന് ശേഷം ഒരു 1.5 മണിക്കൂർ
ഈ ഫുള്ളിൽ ഓയിലൊന്ന് തേച്ചതിന് ശേഷം ഒന്ന് റെസ്റ്റിന് വെക്കണം കേട്ടോ. സോ നമ്മൾ ഞാനിവിടെ അരമണിക്കൂർ കൃത്യം വെച്ചിട്ടുണ്ട്. അന്നേരം ഇതൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. സോ അതിൻ്റെ ഒരു അടയാളം പറഞ്ഞു തരാം. നമ്മളിങ്ങനെ കയ്യിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കയ്യിലൊന്നും ഇല്ലാത്ത പോലെ, അതായത് ഒരു വെയിറ്റും ഇല്ല കേട്ടോ, ഇതിന് നല്ലതായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇപ്പം കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വെച്ചതിൽ ഭംഗി തോന്നി ഇത് 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 വീർത്തപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാണാൻ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ. സോ ഇത് പൊളിയായിട്ടുണ്ട്. ഇങ്ങനെ ആയാലേ നമ്മുടെ അത് നമ്മുടെ ഡോണട്ട് സോഫ്റ്റ് ആകത്തുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ സോഫ്റ്റ് ഒന്നും അല്ലായിരിക്കും. സോ ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. സോ ഇനി എണ്ണയൊന്ന് ചൂടായി വരട്ടെ. സോ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡോണട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ ഇടുവാണ്. മൂന്നെണ്ണം വെച്ച് നമുക്ക് കഴിഞ്ഞേക്കാം. സോ ഞാനിപ്പോൾ ഒരു സൈഡൊന്ന് മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. സോ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഫസ്റ്റ് ബാച്ച്. സോ ഞാൻ സെക്കൻഡ് ബാച്ച് എടുത്തെ. സോ ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. സോ ഇത് നമ്മൾ ചെയ്ത ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സത്യപ്രദമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.